കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. ആശ്വാസത്തിന് ഉറവിടമാം ക്രിസ്തു എന്ന ഗാനം ദൈവം എനിക്ക് തന്ന ഒരു ദാനമാകുന്നു, കൂടാതെ ദൈവം എനിക്ക് തന്ന ഒരു അനുഭവമാകുന്നു ഈ ഗാനം. അങ്ങനെ ഒരു അനുഭവം അതിനു മുൻപോ അതിനു ശേഷമോ എന്നിലുണ്ടായിട്ടില്ല. ഇത് ദൈവം തന്ന ഒരു ദാനമാകിയാൽ എൻ്റെ കോൺട്രിബ്യൂഷനായി ഇതിലൊന്നും തന്നെയില്ല. പകരം ദൈവം എന്നെ അതിന് നിമിത്തമായി തിരഞ്ഞെടുത്തു എന്നതാണ് സത്യം. ഈ ഗാനത്തിൻ്റെ പല്ലവിയും അതിൻ്റെ രണ്ട് ചരണങ്ങളും കൂടാതെ അതിൻ്റെ സംഗീതവും ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഈ ഗാനത്തിൻ്റെ ലാസ്റ്റ് ചരണം മാത്രം പിന്നീട് ഞാൻ എഴുതി ചേർത്തതാണ്. 1986 ഡിഗ്രി 1st year ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം സാധാരണ പോലെ വൈകിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ കിടക്കുവാനായി പോയി. ഈ സമയത്ത് ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. യാതൊരു ശാരീരികമായ അസ്വസ്ഥതയും അന്നെനിക്കില്ലായിരുന്നു. ഏതാണ്ട് അർദ്ധരാത്രിയോടെടുക്കുന്ന സമയത്ത് ചെറിയൊരു അസ്വസ്ഥത എന്നിൽ അനുഭവപ്പെട്ടു. പെട്ടെന്ന് എന്നെ പനിക്കുവാനായിട്ട് തുടങ്ങി. ടെമ്പറേച്ചർ വളരെ പെട്ടെന്ന് ഉയർന്നു. എന്നെ ഷിവർ ചെയ്യുവാനായിട്ട് തുടങ്ങി. ഒന്ന് എഴുന്നേൽക്കുവാനോ ആരെയെങ്കിലും വിളിക്കുവാനോ സംസാരിക്കുവാനോ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ മാറി. കൂടാതെ ഞാൻ മരിക്കുവാൻ പോകുവാണ് എന്നൊരു ചിന്ത എന്നിലുണ്ടായി. അല്പസമയത്തിനുള്ളിൽ ഞാനൊരു അൺകോൺഷ്യസ് സ്റ്റേജിലേക്ക് മാറി. എന്നാൽ എനിക്ക് ആ സമയത്ത് എൻ്റെ മനസ്സും ഹൃദയവും ഞാനതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ദൈവിക സന്തോഷവും അല്ലെങ്കിൽ സ്വർഗീയ സന്തോഷത്താലും സമാധാനത്താലും എൻ്റെ ഹൃദയം നിറഞ്ഞ് കവിയാൻ തുടങ്ങി. അത് വിവരിക്കുവാൻ എനിക്ക് നാവാൽ കഴിയുകയില്ല. അത്രമാത്രം അതൊരു സ്വർഗീയ അനുഭവമായിരുന്നു. ഈ സ്വർഗീയ അനുഭവത്തിൻ്റെ നടുവിൽ ഈ ഗാനം ഞാൻ പാടുവാനായി തുടങ്ങി. അതിൻ്റെ പല്ലവിയും ആദ്യത്തെ രണ്ട് ചരണങ്ങളും പല ആവർത്തി ഞാൻ പാടുകയുണ്ടായി. കുറേ സമയത്തിന് ശേഷം ഞാൻ എൻ്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു. ആ സമയത്ത് എനിക്ക് പനിയോ യാതൊരു അസ്വസ്ഥതയോ അനുഭവപ്പെട്ടില്ല. ഈ ഗാനം ആ സമയത്തേക്ക് ഞാൻ മെമ്മറൈസ് ചെയ്തിരുന്നു. ആ രാത്രിയിൽ തന്നെ ഞാനിത് പാടി റെക്കോർഡ് ചെയ്യുകയുണ്ടായി. ഈ അനുഭവത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു പ്രായത്തിലായിരുന്നില്ല അന്ന് ഞാൻ. അതുകൊണ്ട് ഇതാരോടും അന്ന് ഷെയർ ചെയ്തുമില്ല. എന്നാൽ 1989 മാരാമൻ കൺവെൻഷനിലേക്ക് ഈ ഗാനം കൊടുക്കണം എന്നെൻ്റെ മനസ്സിൽ തോന്നുകയുണ്ടായി. അതിനായി ഈ ഗാനത്തിൻ്റെ ലാസ്റ്റ് ഡാൻസായി എഴുതി ആഡ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ഈ ഗാനം 1990 കൺവെൻഷൻ ഗാനങ്ങളിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ഈ ഗാനത്തിൻ്റെ പിൻപിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ഇന്നും പൂർണ്ണമായി എനിക്കറിയുവാൻ സാധിച്ചിട്ടില്ല. എന്നാൽ നേരിട്ടും അല്ലാതെയും പല സാക്ഷ്യങ്ങളും എനിക്ക് കാണുവാനും കേൾക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഒരനുഭവം മാത്രം ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. 1990 ഗൾഫ് വാർ ഉണ്ടായപ്പോൾ കേരളം ഒന്നാകെ ദൈവത്തോട് കരഞ്ഞ ഒരു സമയമായിരുന്നു. അന്ന് ഈ ഗാനം സ്വഭാവവ്യത്യാസമില്ലാതെ ഏറ്റെടുത്ത് പാടി അനേകർ ദൈവിക ആശ്വാസം അനുഭവിച്ചതായി അറിയുവാനായി കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗാനം ഞാൻ എഴുതിയതാണ് എന്ന് പറയുന്നതിനേക്കാൾ ദൈവം നമുക്ക് തന്ന ഒരു ദാനമാണ് എന്ന് പറയുവാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഈ ഗാനം പാടുമ്പോൾ ആശ്വസിപ്പിക്കുന്ന ദൈവകരങ്ങളിലേക്ക് നമുക്ക് അഭയം തേടാം. ആ അനുഭവത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കപ്പെടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
see.